പട്ടുനൂലിൽ മെനഞ്ഞ ജീവിത സൗഭാഗ്യം. പ്രകൃതിയിലെ ഓരോ സസ്യജന്തുവർഗത്തിനും സ്വന്തം വംശം നിലനിർത്തുവാനുള്ള വഴികൾ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. പട്ടുവസ്ത്രങ്ങളോടുള്ള മനുഷ്യന്റെ പ്രിയം നിലനിൽക്കുന്നിടത്തോളം കാലം മൾബറി ചെടികളും അതിനെ മാത്രം ആശ്രയിക്കുന്ന പട്ടുനൂൽ പുഴുക്കളും ഭൂമിയിൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും. എന്നാൽ അതിജീവനത്തിനായി മത്സരം ചെയ്യുന്ന മനുഷ്യലോകം ഒരു ജീവിതമാർഗത്തിനായി ഏറെ വഴികൾ തപ്പിത്തടഞ്ഞ് പരാജയമടയുന്ന സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമായിരിക്കുമ്പോൾ, തൊഴിലിനുവേണ്ടി വൃഥാ മുറവിളി കൂട്ടി പരക്കം പായുന്ന ജനതയുടെ കൂട്ടക്കരച്ചിലിനൊന്നും ചെവികൊടുത്ത് സമയം പാഴാക്കാതെ ഏവർക്കും മാതൃകയായി പട്ടുനൂലുകൊണ്ട് ജീവിത ചുമരുകളുടെ അടിത്തറയും മേൽക്കൂരയും കെട്ടിയുറപ്പിച്ച് ഭദ്രമാക്കുന്ന ഒരു ചെറിയ വലിയ കുടുംബമാണ്. അവരുടെ വിജയവിസ്മയം കൊണ്ട് ഇന്നത്തെ നൂറുമേനിക്ക് വർണ്ണപ്പകിട്ടേകുന്നത്. ഇത് പാലക്കാട് ജില്ലയിൽ എരുത്തിയാമ്പതി പൊതിക്കലിലെ ചിത്രവർത്തി വീട്ടിൽ പീറ്റർ മേരി ദമ്പതിമാരുടെ വൈചിത്ര്യങ്ങൾ വർത്തിക്കുന്ന വിഹാരരംഗം. 2006 ഇവരുടെ ശ്രദ്ധ മൾബറി കൃഷിയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം. കൃഷിയും വ്യവസായവും ഒത്തുചേരുന്ന ഒരു സംരംഭമാണ് പട്ടുനൂൽ പുഴു വളർത്തൽ. മൾബറി ചെടികൾ കൃഷി ചെയ്ത് കൊക്കൂൺ തയ്യാറാകുന്നതുവരെയുള്ള ഒന്നാം ഘട്ടത്തിന് ഗ്രാമീണ മേഖലയാണ് അനുയോജ്യം. അതുകൊണ്ടുതന്നെ ഗ്രാമീണർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ സാധ്യത പ്രദാനം ചെയ്യുന്ന ആയാസരഹിതമായ ഒരു സംരംഭം കൂടിയാണിത്. ഇത് നമുക്ക് വിശദമാക്കി തരുന്നു ചിറ്റൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് സെറികൾച്ചർ ഓഫീസർ ശശി ഇ. സെറികൾച്ചർ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇതൊരു കാർഷികവും വ്യാവസായികവുമായ പ്രവർത്തനങ്ങളുടെ ആകെത്തുകയായിട്ടാണ് ഈ സെറികൾച്ചർ പ്രവർത്തനം നടക്കുന്നത്. അതിൻ്റെ കാർഷിക രംഗമെന്ന് പറയുന്നത് മൾബറി കൃഷി ചെയ്ത് പട്ടുനൂൽ പുഴുക്കളെ വളർത്തി അത് അവസാന ഘട്ടത്തിൽ അതിൻ്റെ സമാധി ദശയാവുന്നതോടുകൂടി ഉൽപ്പാദിപ്പിക്കുന്ന കൊക്കൂൺ എന്നുള്ള ഉൽപ്പന്നം ഉണ്ടാക്കുന്നതുവരെയുള്ള ഒന്നാം ഘട്ടവും, ആ കൊക്കൂൺ നൂലഴിച്ചെടുത്ത് പിന്നീടുള്ള കളറിങ്ങും വീവിങ്ങും തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി ഫൈനലി ഉണ്ടാക്കുന്ന പട്ടുവസ്ത്രങ്ങളുടെ വിപണനം വരെയുള്ള ഈ മേഖലയ്ക്കാണ് സെറികൾച്ചർ പ്രവർത്തനമെന്ന് മൊത്തമായി പറയുന്നത്. ഗ്രാമീണ മേഖലയിലാണ് ഈ കാർഷിക പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും സാധ്യതയുള്ളത്. ഈ മേഖലയിൽ സ്ത്രീകളുടെയും പിന്നെ കുട്ടികളുടെയും അതുപോലുള്ള വിഭാഗങ്ങളുടെ എല്ലാം തന്നെ ആബാലവൃദ്ധത്തിൻ്റെ വലിയ കായികാധ്വാനമില്ലാത്ത മാൻ പവർ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ കഴിയും. അതുവഴി നമുക്ക് ഗ്രാമീണ മേഖലയിൽ തൊഴിലും വരുമാനവും ഒരു സ്ഥിര വരുമാനം എന്ന നിലയിൽ തന്നെ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. മൾബറി നട്ട് 6 ഇലയാവുന്ന തോട്ടത്തിൽ നിന്ന് നമ്മൾ തോട്ടത്തിലെ ഇലയുടെ അളവനുസരിച്ച് ഉള്ള അണ്ടശേഖരങ്ങൾ കൊണ്ടുവന്ന് വളർത്തുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ മുമ്പൊക്കെയാണെങ്കിൽ നമുക്ക് പട്ടുന്ന പുഴുക്കളുടെ മുട്ടയാണ് ലഭ്യമായിരുന്നത്. ഈ മുട്ട ഇന്ന ദിവസം വിരിയുമെന്ന് പറഞ്ഞാൽ ആ ദിവസം കാലത്ത് വെളിച്ചത്തിലേക്ക് തുറന്നു വെച്ചാൽ, വെയിലിലേക്കല്ല വെളിച്ചത്തേക്ക് തുറന്നു വെച്ചാൽ അത് സ്വാഭാവിക അന്തരീക്ഷ ഊഷ്മാവിൽ വിരിഞ്ഞു വരും. അങ്ങനെ വിരിഞ്ഞു വരുന്ന പുഴുക്കൾക്ക് മുകളിൽ മൾബറിയുടെ തളിരില മുറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുഴുക്കളെല്ലാം അതിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ച് വളരും. അതിനും തുടർന്ന് നമ്മളതിനെ അതിൻ്റെ മുകളിൽ ഓരോ ദിവസവും 3 തീറ്റ നൽകി വളർത്തിക്കൊണ്ടിരിക്കും. ഒരു 3.5 വളർച്ച ആവുമ്പോൾ
പുഴുക്കൾ സമാധിയിൽ ഒന്നാമത്തെ സമാധിയിലേക്ക് പോകും. ആ പടം പൊഴിക്കുന്ന ദശയിൽ അത് 18 മണിക്കൂർ അങ്ങനെ ഇരിക്കും. ആ സമയങ്ങളിൽ അത് തീറ്റ തിന്നില്ല. ആ സമയങ്ങളിൽ അതിന് തീറ്റ നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും എല്ലാ പുഴുക്കളും തന്നെ അതിൻ്റെ പടം പൊഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും 2 ദിവസം തുടർച്ചയായി തീറ്റ തിന്നും. ഇങ്ങനെ തീറ്റ തിന്ന് 2 ദിവസം പൂർത്തിയാവുമ്പോൾ വീണ്ടും അത് അടുത്ത പടം പൊഴിക്കലിന് സജ്ജമാവും. ആ സമയത്ത് അത് വീണ്ടും തീറ്റ തിന്നാതെ ഇരിക്കും. ഇങ്ങനെയുള്ള ഈ രണ്ടാമത്തെ തീറ്റ തിന്നാതിരിക്കുന്ന അവസ്ഥയിലാണ് കൃഷിക്കാർ ഇപ്പോൾ പാലക്കാട് ഭാഗങ്ങളിലെല്ലാം കൃഷിക്കാർ ചാക്കി പുഴുക്കളെ, ചെറിയ പുഴുക്കളെ വാങ്ങിച്ചു കൊണ്ടുവരുന്നത്. ഈ രണ്ട് മോൾട്ട് വരെ രണ്ടാമത്തെ പടം പൊഴിക്കലിന് ഇരിക്കുന്ന അവസ്ഥയിലാണുള്ള പുഴുക്കളെയാണ് കൃഷിക്കാർ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകന് 8 ദിവസം പുഴുവിനെ വളർത്തേണ്ടതില്ല. ആ സമയങ്ങളിൽ അയാൾക്ക് അയാളുടെ മറ്റ് തോട്ടപരിപാലനങ്ങളിലോ മറ്റ് പ്രവർത്തനങ്ങളിലോ ഇടപെടാൻ കഴിയും. അപ്പോൾ 500 പുഴുക്കളുടെ ഒരു അണ്ടശേഖരത്തിൽ നിന്ന് ഇതിന് 21 രൂപ, 7 ദിവസം വളർത്തിയ പുഴുക്കൾക്ക് 21 രൂപ പ്രകാരമാണ് കൃഷിക്കാർക്ക് അവരവരുടെ പുഴു വളർത്തുന്ന ഷെഡുകളിൽ തന്നെ ഇത് രാത്രി കാലങ്ങളിലാണ് എത്തിച്ചു കൊടുക്കുന്നത്. കാരണം ചൂടില്ലാത്ത സമയങ്ങളിലാണ് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ആ സമയങ്ങളിലൂടെ എത്തി. അപ്പോൾ ഇതിവിടെ കിട്ടുന്നത് കൂടുതലും ഉദുമൽപ്പേട്ട് ഭാഗങ്ങളിൽ ഇത്തരം ചെറിയ പുഴുക്കളെ വളർത്തുന്ന ചാക്കി സെൻറ്റേഴ്സ് എന്നാണ് അവ അറിയപ്പെടുന്നത്. നിലമൊരുക്കിക്കഴിഞ്ഞാൽ മൾബറി തൈകൾ നടാവുന്നതാണ്. 3x3 അടി അകലമാണ് ശുപാർശ ചെയ്തിട്ടുള്ളതെങ്കിലും മിനി ടില്ലർ ഉപയോഗിക്കാനുള്ള സൗകര്യം കൂടി പരിഗണിക്കുമ്പോൾ 4x2 അടി അകലത്തിൽ തൈകൾ നടുന്നതാണ് ഉത്തമം. 1 ഏക്കറിൽ 5000 തൈകൾ നടാനാകും. 1 തവണ തൈ നട്ടാൽ 15 വർഷം വരെ ഇല ലഭ്യമാകും എന്നതും മൾബറി കൃഷിയുടെ സവിശേഷതയാണ്. 4 മുതൽ 6 മാസം കഴിയുമ്പോൾ ആദ്യ തവണ ഇല കൊയ്ത്ത് നടത്താവുന്നതാണ്. ആദ്യ വർഷം 3 തവണ വരെ ഇലയരിയാം. ഒരിക്കൽ ഇലയരിഞ്ഞാൽ 45 ദിവസം കഴിയുമ്പോൾ വീണ്ടും അരിയാവുന്നതാണ്. തളിരിലയാണ് പുഴുക്കൾക്ക് ഏറെ പ്രിയം. ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കപ്പെടുന്നില്ലാത്തതിനാൽ രാസവളവും രാസകീടനാശിനിയും മൾബറി കൃഷിക്ക് ദോഷകരമല്ല. എന്നാൽ ഓരോ ബാച്ച് ആരംഭിക്കുമ്പോഴും 20 ദിവസം മുമ്പ് തന്നെ വളപ്രയോഗം നടത്തേണ്ടതും കീടനാശിനികൾ ആവശ്യമെങ്കിൽ ഉപയോഗിക്കേണ്ടതുമാണ്. അല്ലെങ്കിൽ പുഴുക്കളെ അത് ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. യൂറിയ, പൊട്ടാഷ്, സൂപ്പർ എന്നീ വളങ്ങളാണ് പീറ്റർ ഉപയോഗിക്കുന്നത്. മൾബറിക്ക് കീടബാധ വിരളമാണ്. മഞ്ഞുകാലത്ത് പുഴുബാധയും ചൂടുകാല ഇലപ്പേൻ ശല്യവും ഒഴിവാക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ വേണ്ടതാണ്. ആഴ്ചയിലൊരിക്കൽ ജലസേചനം, ഇടയ്ക്ക് കള നീക്കലും ഇടയിളക്കലും ഇല കൊയ്യലും. ഇത്രയുമായാൽ കൃഷിത്തോട്ടത്തിൽ ചെലവാക്കേണ്ടി വരുന്ന സമയം വളരെ പരിമിതം. വെയിലത്തും മഴയത്തും കഷ്ടപ്പെടേണ്ട ആവശ്യം തീരെയില്ല. കൃഷിഭൂമി ഇല കൊയ്യാൻ തയ്യാറാകുന്നതോടൊപ്പം പുഴു വളർത്തുന്നതിനുള്ള ഷെഡും ഒരുക്കിക്കഴിയണം. തോട്ടത്തിനോട് ചേർന്ന് തന്നെ ഷെഡ് സ്ഥാപിക്കുന്നതാണ് ഉത്തമം. തണലുണ്ടെങ്കിൽ വളരെ നന്ന്. ചൂട് ക്രമീകരിക്കപ്പെടുന്നതിനായി ഓല ഷെഡാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. എലി, പാറ്റ എന്നിവയുടെ ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ നെറ്റുകൊണ്ടുള്ള സംരക്ഷണ കവചം ഷെഡിനുണ്ടായിരിക്കണം. ഈർപ്പവും പാടില്ല. 1 ഏക്കർ കൃഷിയിടത്തിന് 50 അടി നീളവും 20 അടി വീതിയുമുള്ള 1000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഷെഡാണ് ആവശ്യം. മതിയായ ഉയരം ഷെഡിനുണ്ടായിരിക്കണം. ഷെഡിനുള്ളിൽ 5 അടി വീതിയും 45 അടി നീളവുമുള്ള 4 തട്ടുകളായുള്ള റാക്കുകൾ പുഴുക്കളെ വളർത്താനായി ക്രമീകരിക്കാൻ പാകത്തിനാവണം ഷെഡിൻ്റെ ഉയരം. റാക്കുകളിൽ മൊത്തം 1800 സ്ക്വയർ ഫീറ്റ് സ്ഥലം പുഴുക്കളെ വളർത്താനായി ഉണ്ടാകും. കൃഷിരീതികളെപ്പറ്റി മേരി.
ഇത് 8 ദിവസം വളർത്തിയ പുഴുവാണ്. ഇത് വാങ്ങിച്ചത് ഉടുമലപേട്ടയിൽ നിന്നാണ്. അവർ നമുക്ക് കൊണ്ടുവന്ന് തരും. നമ്മൾ 100 മുട്ടയ്ക്ക് 2100 രൂപ വെച്ച് കൊടുക്കണം. ഇത് വന്നിട്ട് ഇപ്പോൾ വന്നിട്ട് 11 ദിവസമായി. ഇനി 3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫിന്നിങ് ആകും, കൊക്കൂൺ ആകും. പുഴുക്കളെ നല്ല രീതിയിൽ ഞങ്ങൾ വളർത്തും. നല്ല 2 നേരം തീറ്റ കൊടുക്കും. അത് തിന്ന ശേഷം രാത്രി ഒരിക്കൽ കൂടെ വെച്ച് കൊടുക്കും. അത് എത്ര നമ്മൾ രാത്രി ഈ 5 ദിവസങ്ങളിൽ ലാസ്റ്റ് സ്റ്റേജ് വന്നിട്ട് 5 ദിവസങ്ങളിൽ നമ്മൾ എത്ര തീറ്റ കൊടുക്കണോ അത്രയും അത് നന്നായി കഴിക്കും. പക്ഷേ പകലിൽ വെയിലാണെങ്കിൽ അത് കഴിക്കില്ല. രാത്രിയാകുമ്പോൾ അത് നിറയെ ഫീഡിങ് കഴിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ എത്ര കൊടുക്കണോ അത്രയും സിൽക്ക് നമ്മളെ കൊണ്ട് ഉൽപ്പാദിക്കാൻ കഴിയുന്നതാണ്. നല്ല കൊക്കൂൺ എടുക്കാൻ പറ്റും. ഇതിന് വന്നിട്ട് ഒരുപാട് തണുപ്പും ആകാം, ഒരുപാട് ചൂടും ആകാം. അതുകൊണ്ട് ഇതിന് ഷീറ്റൊന്നും പാടില്ല. ഓല ഷെഡ് തന്നെ വേണം. മുകളിൽ ഓലയിടും വേണം. സൈഡൊക്കെ കൂളിംഗ് നെറ്റ് വേണം. പച്ച നെറ്റ് ഇടണം. നല്ല തണുപ്പും വേണം. ഒരുപാട് ചൂടായി പറഞ്ഞാൽ പുഴുക്കൾക്ക് വല്ല അസുഖം വരും. അതുകൊണ്ട് അധികം തണുപ്പ് തന്നെ വേണം ഇതിന്. ഞങ്ങൾ 100 മുട്ടയ്ക്ക് 95 കിലോ വരെ എടുക്കും. 7 ദിവസം പ്രായമായ ചാക്കിപ്പുഴുക്കൾ പൊള്ളാച്ചിയിൽ നിന്നും ഉദുമൽപേട്ടയിൽ നിന്നും ആവശ്യമായ സമയത്ത് സ്ഥലത്ത് ലഭ്യമാക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവുമായി 16 ദിവസം തീറ്റ കൊടുക്കണം. അവസാന 10 ദിവസങ്ങളിൽ പുഴുക്കൾ ധാരാളം തീറ്റ കഴിക്കുന്നതിനാൽ രാത്രിയിലും തീറ്റയിട്ട് കൊടുക്കേണ്ടതായി വരും. രാവിലെയും വൈകുന്നേരവും 8 മണിക്കും രാത്രി 12 മണിക്കും. തുടർന്ന് തീറ്റ നിർത്തി പുഴുക്കൾ സമാധിക്കുള്ള തയ്യാറെടുപ്പിലാകുന്നു. ഈ സംരംഭത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി പീറ്റർ. ഞങ്ങൾ വന്ന് മൽബരി കൃഷി 2006 മുതൽ തുടങ്ങി കുഴപ്പമില്ലാണ്ട് ഇത് പോണ്ട്. ഇല വന്നിട്ട് വെട്ടി ഇത് ഞങ്ങൾ തന്നെ വീട്ടിലിരുന്ന് രണ്ട് പേർ, ഞങ്ങൾ രണ്ടാളുണ്ട്. ആവശ്യപ്പെട്ടാൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഇല മുറിക്കാനും ഇത് കൊണ്ടുവരാനും ഞങ്ങൾ വിടും. ആവശ്യത്തിന് ലാസ്റ്റ് ഒരു 5 ദിവസം മാത്രം, ബാക്കിയൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യും. ആദ്യം 1 ഏക്കറിൽ നിന്ന് 25 മുട്ടയെ വയ്ക്കാൻ പറ്റുള്ളൂ 4 മാസം കഴിഞ്ഞിട്ട്. പിന്നെ അതിന് ശേഷം കട്ട് ചെയ്തിട്ട് 2ാമത് മാസം പിന്നെ ഒരു 50 മുട്ടയിൽ 75 മുട്ടൻ്റെ പുഴുക്കൾ നമ്മൾ വളർത്താം. അതിനുശേഷം 3ാമത് ബാച്ചാകുമ്പോൾ മിനി കൂടിക്കൊണ്ടേയിരിക്കും. ഒരു കൊല്ലം കഴിയുമ്പോൾ 1 ഏക്കറിലിരുന്ന് 200 മുതൽ 250 മുട്ട വരെ ഉള്ള ഇല കിട്ടുള്ളൂ. നമ്മൾ വന്നിട്ട് ചാക്കി പുഴുവാണ് കുടമൽപേട്ടയിൽ നിന്ന് 7 ദിവസം വളർത്തി പുഴുവാണ് ഞങ്ങൾ മേടിക്കുന്നത്. അത് വന്നിട്ട് നമ്മൾ 15 ദിവസം മുമ്പ് തന്നെ അവിടെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ സ്പോട്ടിൽ കൊണ്ടുപോയി എത്തിച്ച് തരും. നമ്മൾ എവിടെ സ്ഥലമോ അവിടെ കൊണ്ട് എത്തിച്ച് തരും. ഒരു 100 മുട്ടൻ്റെ പുഴുക്കൾ വന്നിട്ട് 2200 രൂപ വരുന്നുണ്ട്. നമ്മൾ അത് മേടിച്ച് 7 ദിവസം വളർത്തി പുഴു ഇവിടെ നമ്മൾ കൊണ്ടുവന്ന് ഇതുപോലെ രേഖകൾ വിട്ടിട്ട് നമ്മൾ ഇലയിട്ട് കൊടുക്കണം. രാവിലെയും വൈകിട്ടും 2 നേരവും ഇല ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള നേരങ്ങൾ വേറെ പണികൾ എന്തെങ്കിലും നോക്കാം. അതേപോലെ ഇവിടെ വന്നിലിരുന്ന് 16 ദിവസം കഴിഞ്ഞാൽ കൊക്കൂണാകും, ഇതിൻ്റെ നൂലാകും. അതുവരെ നമ്മൾ ഇല ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇല നിറയെ തിന്നുന്നത്. തിന്നിട്ട് കൊക്കൂണാകുന്നുണ്ട്. ഇത് എടുത്തിട്ട് ഒരു 3 ദിവസമൊക്കെ ഈ നൂൽ ചുറ്റും. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് 6ാം ദിവസമൊക്കെ എടുത്തിട്ട് നമ്മൾ മാർക്കറ്റിങ്. ഇപ്പോൾ കേരളത്തിൽ വന്ന് മാർക്കറ്റിങ്ങിൻ്റെ തന്നെ ഒരു പ്രശ്നം. ആണാ ഇപ്പം ഞങ്ങൾ രാംനഗർ ഇവിടെയാണ് കൊണ്ടുപോയി കൊടുത്തിട്ടിരിക്കുന്നത് കർണാടകയിൽ. ഇപ്പോൾ വന്നിട്ട് വിലയെ മുമ്പിലൊക്കെ നല്ല വിലയുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് വില കുറച്ച് കുറവായിരിക്കുന്നു. ഇരുന്നാലും അത് ഇപ്പോൾ കളിഞ്ഞ ബാച്ച് വന്ന് കുറച്ച് കൂടിയിട്ടുണ്ട്, റേറ്റ് കൂടിയിട്ടുണ്ട്. ആവറേജ് ഒരു 300-330 വരെയൊക്കെ കിട്ടി ഇപ്പോഴത്തെ റേറ്റിൽ.